ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക്ബോർഡ്. ഓൺലൈൻ ചോക്ക്ബോർഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. അപ്പോൾ ആരെങ്കിലും കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരല്ല? ഉത്തരം, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. രാജ്യങ്ങളിൽ നിരോധിക്കപ്പെടുന്ന പുസ്തകങ്ങൾക്ക് പറയുന്ന പേരെന്ത്? റെഡ് ബുക്ക്. രവീന്ദ്രനാഥ ടാഗോർ അന്തരിച്ച വർഷം ഏത്? 1941. രാമചരിതമാനസം എഴുതിയത് ആര്? 1942. കുറ്റിപ്പെൻസിൽ എഴുതിയത് ആര്? 1942. കയ്യും തലയും പുറത്തിടരുത് എന്ന നാടകത്തിൻ്റെ കർത്താവ് ആര്? 1942. ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിൻ്റെ കർത്താവ് ആര്? NN പിള്ള. ഇടശ്ശേരി രചിച്ച പ്രശസ്തമായ നാടകം ഏത്? 1942. സാമൂഹിക പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി VT ഭട്ടരതിപ്പാട് രചിച്ച നാടകം ഏത്? 1942. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. KC കേശവപിള്ള രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം ഏത്? 1942. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആര്? 1942. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി? 1942. ഉറൂബ് എന്നറിയപ്പെടുന്നത് ആര്? 1942. PC കുട്ടിക്കൃഷ്ണൻ. മഹാകവി ഒളപ്പണ്ണയുടെ പൂർണ്ണനാമം? 1942. ഒളപ്പണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ആനന്ദ് ആരുടെ തൗലിക നാമമാണ്? 1942. സച്ചിദാനന്ദൻ. ചെറുകാട് എന്നറിയപ്പെടുന്നത് ആര്? 1942. ഗോവിന്ദ പിഷാരടി. തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് ആര്? 1942. PE കുഞ്ഞനന്ദൻ നായർ. മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? 1942. കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര്? 1942. OV വിജയൻ. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? 1942. ഓടക്കുഴൽ. നാടകവേദിയെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥമെന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയതാര്? 1942. കൈനിക്കര കുമാരപിള്ള.
മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? ഉത്തരം അവകാശികൾ. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഉത്തരം ഒ ചന്ദുമേനോൻ. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആര്? ഉത്തരം ചെറുകാട്.